കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ കൂടിയതോടെ കൊല്ലം ജില്ലയിൽ ആശങ്ക. വിദേശത്തു നിന്നും വന്നവരാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചതിൽ കൂടുതലെങ്കിലും സമ്പർക്കം വഴിയുള്ള രോഗപ്പകർച്ച ആശങ്ക കൂട്ടുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് ഉൾപ്പെടെ നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മാത്രം ജില്ലയിൽ 19 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരെല്ലാം വിദേശത്തു നിന്നും എത്തിയവരായിരുന്നു. ഇതോടുകൂടി ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 83. ജില്ലയിൽ 26 പേർ രോഗമുക്തി നേടി. സെന്റിനൽ സർവൈലൻസിലൂടെ ഒരു ആശാപ്രവർത്തകയ്ക്ക് ആദ്യം രോഗം സ്ഥിരീകരിച്ചത് കൊല്ലത്തായിരുന്നു. ഇതിനുശേഷവും പല ആരോഗ്യ പ്രവർത്തകർക്കും രോഗം പിടിപെട്ടു. കൊല്ലത്ത് വിവിധ മേഖലകൾ കണ്ടെയ്ൻമെൻറ് സോണുകളായി മാറി. പല സ്ഥലങ്ങളും ഹോട്ട്സ്പോട്ടുകളാക്കി മാറ്റി. നീണ്ടകരയും ശക്തികുളങ്ങരയും പൂർണ്ണമായും അടച്ചിട്ടു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് രോഗവ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പലരിലും നാട്ടിലെത്തി ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. പലപ്പോഴും രോഗം മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇത് ചികിത്സയ്ക്ക് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ഗുരുതരാവസ്ഥയിലെത്തുന്നവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. 81 വയസ്സ് പ്രായമുള്ളയാൾ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ചു മരിച്ച സേവ്യറിന്റെ ബന്ധുക്കളുടെ പരിശോധനാ ഫലം ഇനിയും വന്നിട്ടില്ല. സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നവരുടെ എണ്ണം കൂടിയാൽ ആ സ്ഥലങ്ങൾ അടച്ച് ഹോട്ട്സ്പോട്ടുകളാക്കി മാറ്റാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. തീവ്രബാധിത മേഖലയായ തമിഴ്നാട്ടിൽ നിന്നും പാസുമായി വരുന്നവരെ മാത്രമേ അതിർത്തി കടത്തിവിടുന്നുള്ളൂ. ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ജാഗ്രതയും ശക്തമാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.